മരിച്ചവരെ അപ്പോൾ തന്നെ സംസ്കരിക്കുന്ന നാടാണ് നമ്മുടേത്. തമിഴ്നാട്ടിലൊക്കെ മരിച്ച മൃതദേഹത്തെ പൊക്കിയെടുത്ത് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആചാരം. നമ്മളത് വിചിത്രമായി തോന്നാം. എന്നാൽ മരിച്ച മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാകും. മൃതദേഹത്തിൽ കേടുപാട് വരില്ലേ, ഇതിന് ദുർഗന്ധം വരില്ലേ, ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു പർവ്വത പ്രദേശത്ത് ടോർജ ഗോത്രവർഗത്തിൽപ്പെട്ടവരാണിവർ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മമ്മി ചെയ്യുകയും അവരുടെ സംരക്ഷിത മൃതദേഹങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ പരിപാലിക്കുകയും ചെയ്യും അത്രേ. ഇത് ചെയ്യുന്നതിലൂടെ മരണാന്തര ആത്മാവ് വീട്ടിൽ തന്നെ തുടരുമെന്നും അതിനാൽ മരിച്ചവർക്ക് ഭക്ഷണം, വസ്ത്രം, വെള്ളം, സിഗരറ്റ് എന്നിവ നൽകുമെന്നും ടോറാജൻ ജനത വിശ്വസിക്കുന്നു. മൃതദേഹത്തിൻ്റെ തൊലിയും മാംസവും അഴുകാതെയും ചീഞ്ഞു പോകാതെയും ഇരിക്കാൻ ഇവർ സംരക്ഷിക്കാറുണ്ട്. ഇത് മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നു. ഫോർമാൽഡിഹൈഡും വെള്ളവുമാണ് ഇവർ മൃതദേഹത്തിൽ പൂശുന്നത്. ദുർഗന്ധം രൂക്ഷമാകാതിരിക്കാൻ വീട്ടുകാർ ഉണങ്ങിയ ചെടികൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കും. ഇവരുടെ ഈ ആചാരത്തെ സംബന്ധിച്ചിടത്തോളം നന്നായി സംരക്ഷിക്കപ്പെട്ട ശരീരം ഭാഗ്യം കൊണ്ടുവരുന്നു. അതിനാൽ മരണപ്പെട്ടവർ ഏറ്റവും മികച്ച രൂപത്തിൽ തുടരുന്നുവെന്നും ഉറപ്പാക്കാൻ കുടുംബം വളരെയധികം പരിശ്രമിക്കാറുണ്ട്. മരണത്തെ നേരിടാനും അതിൻ്റെ ഭാഗമായി അതിനെ സ്വീകരിക്കാനും ചെറുപ്പം മുതലേ ടോറാജന്മാർ പഠിക്കാറുണ്ട്. ടോറാജയിൽ മരിച്ചയാൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുകയും മൃതദേഹം ഒരു പ്രത്യേക മുറിയിൽ സുഖമായി കിടക്കയിൽ കിടത്തുകയും ചെയ്യുന്നത് പതിവാണ്. അത് ശരിയായി ചെയ്യാൻ തന്നെ ഒരു കുടുംബത്തിന് 50,000 മുതൽ 5 ലക്ഷം ഡോളർ വരെ വില വരും. കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ തന്നെ വൈകിയുള്ള ശവസംസ്കാരം വളരെ ദുഃഖകരമായ കാര്യമാണെന്നാണ് ഇവർ പറയുന്നത്. മരിച്ചവരെ ഒരു ശവകുടീരത്തിലോ കല്ലുകുഴിമാടത്തിലോ അടക്കം ചെയ്താലും അവരുടെ ബന്ധുക്കൾ മരിച്ചവരുടെ മൃതദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിക്കില്ല. പൂർവികരെ പരിപാലിക്കുക എന്നൊരു ചടങ്ങിൽ മരിച്ചവരുടെ ശവകുഴികളിൽ നിന്ന് മൃതദേഹം എടുത്ത് പ്രാണികളെയും അഴുക്കും കളഞ്ഞ് പുതിയ വസ്ത്രങ്ങളിട്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. ഈ ചടങ്ങിനെ മാനനെ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഓഗസ്റ്റിലാണ് നടക്കുന്നത്. പരമ്പരാഗത ശവപ്പെട്ടികൾ ശവകുടീരത്തിൽ നിന്നും എടുക്കുമ്പോൾ ബന്ധുക്കൾ മാസ്കുകൾ ധരിക്കാറുണ്ട്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മരിച്ചുപോയ ആളുകളുടെ മൃതദേഹം തിരിച്ചു കൊണ്ടുവരുന്നത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ്. ഈ പോകുന്ന സമയത്ത് ഇവർ വിരുന്ന് നൽകുകയും ചെയ്യും. യുവതലമുറയുടെ ആളുകൾ അവരുടെ പൂർവികരെ ആദ്യമായി കണ്ടുമുട്ടുന്ന സമയം കൂടിയാണിത്. അവർ പലപ്പോഴും മൃതദേഹങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യും. ഒടുവിൽ മരിച്ചവരെ അവരുടെ ശവപ്പെട്ടിയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. അതോടൊപ്പം ബന്ധുക്കൾ അവർക്ക് വാച്ചുകൾ, കണ്ണടകൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ സമ്മാനവും നൽകും. ആഘോഷവേളകൾ ഉണ്ടെങ്കിൽ ഇവർ മൃതദേഹങ്ങൾ വീണ്ടും ശവക്കുഴിയിൽ നിന്നും എടുക്കും. ഈ ആചാരം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ടൊരു വേട്ടക്കാരൻ തോറാജിലെ കുന്നുകളിൽ അലഞ്ഞു നടന്നു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശവശരീരം അയാൾ കാണുകയും അത് സൗമ്യമായി അസ്ഥികൾ തൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് അതിനെ അടക്കം ചെയ്തു. ഇത് സംഭവിച്ചതിന് ശേഷം അവൻ ആജീവനാന്തം ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഭാഗ്യവാനായ വേട്ടക്കാരനെക്കുറിച്ചുള്ള കിംവന്തികളും പ്രചരിക്കാൻ തുടങ്ങി. അന്നു മുതൽ തങ്ങളുടെ പൂർവികരെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ ആത്മാക്കൾ തങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നും തോറാജൻ വിശ്വസിക്കുന്നു. ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ഈ അടുപ്പം വികൃതമായി തോന്നിയേക്കാം. ലോകത്തിൻ്റെ ഈ ഭാഗത്ത് ശവസംസ്കാരങ്ങൾ ഒരു ഭയാനകമായ സംഭവത്തേക്കാൾ ഒരു ആഘോഷമാണ്. തോറാജൻ മരണ ചടങ്ങുകൾ ആദ്യം ആരംഭിച്ചത് AD 9 ആണ്. പല ആളുകൾക്കും ഈ ആചാരം ഞെട്ടിക്കുന്ന ഒന്നാണ്.